ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണുമാണും അങ്ങാടിയുടെ ഓരത്ത് റോഡ് സൈഡിൽ വെച്ച് അല്പമൊന്ന് കൊഞ്ചിയപ്പോ കുതിരപ്പുറത്ത് നിന്ന് ചാട്ടവയറോങ്ങിയ ഖലീഫ ഉമറിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ അമീറുൽ മുഖ്മിനീൻ ഇതെന്റെ ഭാര്യയാണ്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് നിനക്ക് മാത്രം അറിയാവുന്ന കാര്യം, ഇവൾ നിന്റെ ഭാര്യയാണെന്നത്, ഇവ നീ അവളുടെ ഭർത്താവാണെന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കറിയാവുന്ന കാര്യമാണ്. നടു റോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറയൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പിടാപ്പാട് പെടുന്നതിന് മുമ്പിൽ, ആരുടെയോ മുമ്പിൽ മടിക്കെട്ടയിച്ചു കൊടുത്ത വേശ്യാ തെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല. അന്തപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആന്റെ 25 അധ്യായം 52 വചനമാണ് ഖുർആൻ കൊണ്ടുള്ള വമ്പിച്ച ജിഹാദ്. പെണ്ണുങ്ങൾ കൊടിനാട്ടിയിരുന്നു അറേബ്യയിൽ. വ്യഭിചാരത്തിന്റെ തോതനുസരിച്ച്, പഴക്കമനുസരിച്ച്, തുടക്കമനുസരിച്ച് കൊടി ചാർത്തിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. മുഅല്ലഖ എന്ന് പറയുന്ന ഉംറുൽ ഖൈസിന്റെ കവിതയിൽ പെണ്ണിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു, കുതിരയുടെ വർണ്ണന ഉണ്ടായിരുന്നു, സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയെടുത്ത് വത്തക്കു യൗമൻ തുർജൗന ഫീഹി ഇലല്ലാ തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. മടങ്ങിപ്പോണം നിങ്ങൾ. മടങ്ങിപ്പോകാൻ ഒരു ദിവസമുണ്ട്, ഒരു സ്ഥലമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അവിടേക്ക് നിങ്ങൾ മടങ്ങിപ്പോകേണ്ടി വരും. അവിടെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആലിമുൽ ഗൈബി വശഹാദ, അതെ ആലിമുൽ ഗൈബി വശഹാദ. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് പഠിപ്പിക്കുക വഴി ഒരു നവോത്ഥാനത്തിന്റെ ലോകത്തിലെ മാതൃക. അതാണ് പ്രവാചക ചക്രവർത്തി ലോകത്ത് നിർവഹിച്ച ദൗത്യം.